ഹായ് ഗായ്സ്, വ്ലോഗ്സ് ലാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു മസാലദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് അതിൽ നോക്കാം. ആദ്യം വേണ്ട നമുക്ക് ചെറിയുള്ളി, കുറച്ച് മല്ലിയില, പിന്നെ സവാള, പിന്നെ രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന, പിന്നെ നമ്മുടെ പച്ചമുളക്, പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പിസ്സയിൽ യൂസ് ചെയ്ത സെയിം ടോപ്പിംഗ് ആയിട്ട് നമ്മൾ പിസ്സ സോസ് യൂസ് ചെയ്ത ആ സെയിം സാധനമാണ് നമ്മൾ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ ബാറ്ററാണിത്, ദോശ ബാറ്ററാണ്. ഇതൊരു നാല് ദോശക്കുള്ള ബാറ്റർ ഉണ്ട് ഇതിവിടെ. ഇനി നമുക്ക് നമ്മുടെ മസാലയുടെ കാര്യപരിപാടിക്ക് നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ സ്റ്റൗ കത്തിച്ചു, അതിൽ ചീഞ്ചട്ടി വെച്ചു, ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഉണക്കമുളക്, രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുള്ളൂ, അതിട്ടു. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മളതും കൂടെ ഇട്ടു. പിന്നെ നമ്മുടെ ഉഴുന്ന്, കുറച്ച് ഉഴുന്നും കൂടെ നമ്മളിട്ടിട്ട് നല്ല രീതിയിൽ മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചെറിയുള്ളിയും കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചെറിയുള്ളി അല്ലെങ്കിൽ വലിയുള്ളി, രണ്ടിലും ഏതെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ ചെറിയുള്ളിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്, കാരണം കുറച്ച് നമ്മൾ മസാല ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളകും കൂടെ ഇപ്പോൾ ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. ഇപ്പോൾ നല്ല രീതിയിൽ വഴറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ പൊട്ടാറ്റോ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചാൽ നമ്മുടെ പൊട്ടാറ്റോ കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങും കൂടെ നല്ല രീതിയിൽ മാഷ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിലൊന്ന് മാഷായി വരുമ്പോഴത്തേക്കും അതിന് ഇത്തിരി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലോട്ടേക്ക് നമ്മുടെ ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരുന്നു. ഇതിന് മുമ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല രീതിയിൽ ഒന്ന് മാഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ്, നമ്മൾ രണ്ട് ക്യാരറ്റ് ആയിരുന്നു എടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ രണ്ട് ക്യാരറ്റും കൂടെ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഒരു ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി, പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് വേണ്ട അനുസരിച്ച് നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം, ഇത് മിക്സായി വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് കാണാം. ഇത് കണ്ടില്ല, ഇതുപോലെ കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും മല്ലി ഇലയും കൂടെ അങ്ങ് ഇടുവാണെങ്കിൽ നല്ലൊരു മണം വരും. ആ മണമാണ് എൻ്റെ ദൈവം, അതെന്തൊരു മണമാണെന്നറിയാവോ. അപ്പം ആ ഒരു മണത്തിലൂടെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്തു, നമ്മുടെ ദോശത്തവയാണ്, ദോശത്തവ എടുത്ത് നല്ല രീതി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാറ്റർ വെച്ചത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ചുറ്റിച്ചെടുത്തേക്കുവാണ് നമ്മുടെ ദോശ. അപ്പം ഇത് ആദ്യത്തെ ട്രയലായിരുന്നു, രണ്ടാമത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഏതോ ഒരു കാര്യത്തിൽ മാപ്പിൻ്റെ ലൊക്കേഷനായി പോയി. അപ്പം സാരിയില്ല, നമുക്ക് വഴിയെ ശരിയാക്കാം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ ഒരു പിസ്സയിൽ യൂസ് ചെയ്തിരുന്ന ആ സെയിം ടോപ്പിംഗ് സോസ്, അത് സെയിം നമ്മളിവിടെ യൂസ് ചെയ്തേക്കുവാണ്. നല്ല എരിയുണ്ട് ഈ ഒരു സോസും, കാരണം നമ്മൾ മുളക് ഇതിൽ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കും നമ്മുടെ മസാലയും കൂടെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു പോർഷൻ നല്ല രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ എന്താണ്, നോൺ സ്റ്റിക്ക് ആയ കാരണം തന്നെ ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ദോശക്കഥയാണെങ്കിൽ മീൻസ് നമ്മുടെ ദോശക്കല്ലാണെങ്കിൽ ഇതുപോലെ ഇളകില്ല. അപ്പം നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മറച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ദോശകളും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലാസ്റ്റ് ദോശയാണ് ഇത് കേട്ടോ, ലാസ്റ്റ് ദോശയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ദോശയും സെയിം നമ്മൾ ഒരു പാകമായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ടോപ്പിംഗ് നമ്മളിട്ടു. അത് കഴിഞ്ഞിട്ട് ആ ടോപ്പിംഗ് സോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മളതിലോട്ടേക്ക് വീണ്ടും നമ്മുടെ മസാല ഇടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മസാലയും കൂടെ ഇട്ട്, ഇതിൽ നല്ല ലോഡഡ് ആയിട്ടാണ് മസാല ഇട്ടേക്കുന്നത്, നല്ല ഹെവി ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാരണം മസാല ലാസ്റ്റ് ആയിരുന്നു കുറേ മിച്ചം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇതിലോട്ടേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഇവൻലി അത് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവൻലി ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്, നമ്മുടെ മസാല ഒത്തിരി പോലും കുറച്ചിട്ടുള്ള ഉണ്ടായിരുന്ന എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോശ, മസാലദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മസാലദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയുമായി ഞാൻ വൈഷ്ണവി നായർ സൈനിങ് ഔട്ട്.